ശബരിമല ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ വന്നെത്തുന്ന സ്ഥലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നോ അഞ്ചോ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല എന്ന് നമുക്ക് പറയാം. പരിശുദ്ധ വത്തിക്കാനെ പോലെ, വിശുദ്ധ മെക്കയെ പോലെ, പവിത്രമായ നമ്മുടെ തന്നെ തിരുപ്പതിയെ പോലെ ലോകത്തിലേറ്റവും കൂടുതൽ ആൾക്കാർ വന്നെത്തുന്നതാണ് 18-ാം പടി അടക്കം ഉൾക്കൊള്ളുന്ന പവിത്രമായ നമ്മുടെ ശബരിമല. ആ ശബരിമലയ്ക്ക് എല്ലാ വർഷവും ഒരു പ്രത്യേക കണക്ക് അല്ലെങ്കിൽ ഒരു നമുക്കൊരു എസ്റ്റിമേഷനും മറ്റുമുണ്ട്. ഇത്രയധികം ആൾക്കാർ വന്നെത്തുന്നു, കുറേ കൂടെ മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, BJP, കോൺഗ്രസ്, CPM ഭേദമന്യേ ശബരിമലയിൽ ചില പിഴവുകളുണ്ടായി, മുന്നൊരുക്കങ്ങളുടെ അഭാവം ഉണ്ടായി എന്ന് സമ്മതിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് രണ്ടു പേര് മരിച്ചത്, ഒരു പെൺകുട്ടി അടക്കം രണ്ടുപേര് മരിക്കുകയുണ്ടായി. അതോടൊപ്പം 12, 14, 16 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ഭക്തരെ അയ്യപ്പന് പരീക്ഷിക്കാം, നമ്മളായിട്ട് ഭക്തരെ പരീക്ഷിക്കരുത്. അതുകൊണ്ട് ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള, ഭക്തരുടെ തീർത്ഥയാത്ര പരമാവധി സുഗമമാക്കാനുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും പോലീസ് അയ്യപ്പന്മാർക്കും വനം വകുപ്പിനും കേരള സർക്കാരിനുമൊക്കെയാണ്. ശബരിമലയെക്കുറിച്ച് ജി സുധാകരൻ സാർ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയൊരു കണക്കെടുപ്പിൽ ദി ഹിന്ദു എന്ന പത്രമടക്കം കൊടുക്കുന്നത് ഏകദേശം 10,000 കോടിയോളം രൂപ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് ശബരിമല കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാര്യം ഈ കോടിക്കണക്കിന് അയ്യപ്പന്മാർ പെട്രോൾ ഇടിക്കുന്നു, ഡീസൽ ഇടിക്കുന്നു, അവർ ആഹാരം മേടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും അവർ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അങ്ങനെ കോടിക്കണക്കിന് ഭക്തന്മാർ ശബരിമലയുടെ ഭാഗമായി വരുന്നു. 10,000 കോടിയോളമാണ് ശബരിമല കേരളത്തിന് നൽകുന്ന വരുമാനം. ദേവസ്വം ബോർഡിൻ്റെ വരുമാനം ഏകദേശം 350 കോടിയോളം രൂപയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 1,250 ക്ഷേത്രങ്ങളിൽ ഏകദേശം 100 ക്ഷേത്രങ്ങൾ മാത്രമേ സ്വയം പര്യാപ്തമായിട്ടുള്ളൂ. ബാക്കിയുള്ള 1,100ഓളം ക്ഷേത്രങ്ങളെ നിലനിർത്തുന്നത് ശബരിമലയാണ്. മണ്ഡല മകരവിളക്ക് കാലമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 3,000 മുതൽ 4,000 അമ്പലങ്ങൾ ഒരു ജീവസുറ്റതാകുന്നത് അല്ലെങ്കിൽ ഒരു പുനർജീവനം ലഭിച്ചതുപോലെ ഓജസുറ്റതായി മാറുന്നത്. KSRTC വലിയൊരു ശതമാനം കടവും ബാധ്യതയുമെല്ലാം ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്താണ് മാറുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവനവും ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വഴി കച്ചവടക്കാരുടെ അല്ലെങ്കിൽ ഭക്തിയുടെ സാധനങ്ങൾ സാമഗ്രികൾ നൽകുന്നവരുടെ ഒരുപാട് പേരുടെ ജീവിതവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ജീവിതവും ഉപജീവനവും എല്ലാം കണക്കാക്കി കേരള ഗവൺമെൻറ് കുറേ കൂടെ ഊർജത്തോടെ ആർജവത്തോടെ വിഷയങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകും എന്നാണ് പ്രതീക്ഷ. കൃത്രിമമായി ആരും അങ്ങനെ തിരക്കുണ്ടാക്കുന്നതാണെന്നും തോന്നില്ല. ശബരിമലയിൽ പൊതുവേ നമ്മൾ രാഷ്ട്രീയം കലർത്തരുത്. രാഷ്ട്രീയത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്, അത് ദൈവത്തിന് അനുബന്ധിച്ചുള്ള സ്ഥാനമല്ല. ദൈവീകത രാഷ്ട്രീയത്തിനും വളരെ മേളിലാണ്. രാഷ്ട്രീയം ഇതിൽ കലർത്തരുത്. അതുകൊണ്ട് കൃത്രിമമായ തിരക്കൊന്നും ആരും ഉണ്ടാക്കുന്നതല്ല. 10-12 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്നതും വണ്ടിയിൽ പെട്ടുപോകുന്നതും ഒക്കെ ദൗർഭാഗ്യകരമാണ്. ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചില സമവായങ്ങളുണ്ടാകും. അതായത് കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ നിരീശ്വരവാദിയായ ശ്രീ ജി സുധാകരനാണ്. അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് ക്ലീനപ്പ് ചെയ്ത, ഒരുപാട് അദ്ദേഹത്തോട് തർക്കിച്ചിട്ടുണ്ട്, പക്ഷേ ദേവസ്വം ബോർഡ് ക്ലീനപ്പ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാക്ക് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് തുരുമ്പാണെങ്കിലും മനസ്സ് സ്വർണമാണ്, അല്ലെങ്കിൽ മനസ്സ് അദ്ദേഹത്തിൻ്റെ തനി തങ്കമാണ്. അഴിമതിയില്ലാത്ത സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല രീതിയിൽ ദേവസ്വം വകുപ്പിനെ കൊണ്ടുപോയിട്ടുള്ള ജി സുധാകരൻ സാർ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിലൊരാളായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഒരുപാട് ശബരിമലയ്ക്ക് വേണ്ടി, അയ്യപ്പന്മാർക്ക് വേണ്ടി, മലയരയന്മാർക്ക് വേണ്ടി അടക്കം അദ്ദേഹം സേവനം നടത്തിയിട്ടുണ്ട്. ശബരിമലയുടെ ഏറ്റവും വലിയ പോരാളികളിലൊന്ന് ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ചെറിയ പ്രായം മുതൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശബരിമലയ്ക്ക് വേണ്ടി പോരാട്ടം നയിച്ച ആളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അവർക്കെല്ലാം രാഷ്ട്രീയത്തിനു മേലിലായിരുന്നു ശബരിമല. അല്ലെങ്കിൽ മുമ്പത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പത്മകുമാർ, ശബരിമല പ്രക്ഷോഭമൊക്കെ ഉണ്ടായപ്പോൾ പോലും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, വിശ്വാസികളെയും മുഖ്യമന്ത്രിക്കെതിരുണ്ടെങ്കിൽ പോലും വിശ്വാസികളെയും കഴിയുന്നത്ര കൂടെ നിർത്തുന്ന, വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് പത്മകുമാർ സാർ എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശബരിമലയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കലത്തണ്ട, രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച ഉണ്ടായിരുന്നു തുറന്നു പറയുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും പറയാറുണ്ട്, ലീഡർഷിപ്പ് ഈസ് അബൌട്ട് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് നേതൃത്വം എന്നുള്ളത്. അതുകൊണ്ട് ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി, ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായി, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ മന്ത്രിയോ പറയുകയും അടുത്ത മകരവിളക്ക് കാലം വരികയാണ്, ഇതിനേക്കാൾ കൂടുതൽ തിരക്ക് വരും, അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെയും ദേവസ്വം ബോർഡ് മന്ത്രിയെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വിഷയമൊന്നുമില്ല.
അത് ഒരു കാര്യക്ഷമതയുടെ വിഷയമാണ്. ഭക്തി കൂടി ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ഒരു വിശ്വാസിയായ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയും ഭക്തി ഇല്ലെങ്കിൽ പോലും സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നടത്തിയെടുക്കണം. സ്പിരിച്വൽ അഫയേഴ്സിൽ തന്ത്രിയാണ് അവസാന വാചകം, എന്നാൽ സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ ദേവസ്വം ബോർഡിൻ്റെയാണ്. അവരത് നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ അവർക്ക് കഴിയണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ മന്നത്ത് പത്മനാഭൻ, യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ആർ ശങ്കറായിരുന്നു മെമ്പർ. ദേവസ്വം ബോർഡിൻ്റെ പ്രൊഫൈൽ എത്രമാത്രമാണ് എന്നാലോചിച്ച് പോകണം. അപ്പോൾ അത്രയും യുഗപ്രഭാവന്മാരായ ആൾക്കാർ ഇരുന്ന കസേരയാണ്. അപ്പോൾ എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ആ ലെവലിലേക്ക് ഉയരാൻ കഴിയണം. അതാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് വന്നിട്ട് പറ്റും. വളരെ പ്രാഗൽഭ്യമുള്ളവരാണ്. യുവജന സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നേതാവ് തിരുവനന്തപുരം ഭാഗത്തുള്ള വ്യക്തി കൂടിയാണ്. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും. ആ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച ആ സ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ പ്രയത്നം അതിലേക്ക് കൊണ്ടുവരികയും മറ്റും ചെയ്യണമെന്നുള്ളതാണ് താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു വളരെ സീരിയസ് ഇഷ്യൂവാണ്. സന്നിധാനത്ത് പരിചയസമ്പന്നരായ പോലീസുകാരെ നിയമിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം പൊന്ന് 18-ാം പടി ഒരു മിനിറ്റിൽ എത്ര പേര് കയറണം എന്നതിൻ്റെ കണക്കുണ്ട്. ഉദാഹരണം, ഒരു മിനിറ്റിൽ ഇപ്പോൾ 70-ോ 80-ോ ഒക്കെയാണ് പോകുന്നത്. ചില സമയങ്ങളിൽ 60-ആയി എന്ന് പറയപ്പെടുന്നു. പക്ഷേ മുമ്പ് 100-ഉം 120-ഉം വരെ പോയ അവസരങ്ങൾ വരെയുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കൈവഴക്കവും മെയ്വഴക്കവും അനുഭവ പരിചയവുമുള്ള പോലീസുകാരുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവും. ഭക്തർക്ക് ഒരുപാട് നേരം നൽകാൻ കഴിയില്ല. കാര്യം ഒരുപാട് നേരം നൽകുകയാണെങ്കിൽ പിന്നെ നിൽക്കുന്നവർക്ക് അവസരം പോവും 18-ോ പടി കയറാനും പിന്നീട് തൊഴാനും. അപ്പോൾ വളരെ സ്നേഹത്തോടെ പോലീസ് അയ്യപ്പന്മാർ സാധാരണ അയ്യപ്പന്മാരെ ഇടപെടുകയും അവരെ തെള്ളാതെ അഭ്യർത്ഥനയോട് മാറ്റുകയും ശ്രീകോവിലിന് മുമ്പിൽ വെച്ച് മാറ്റുകയും ചെയ്യണം. അതേപോലെ 18-ാം പടി വളരെ മെയ്വഴക്കത്തോടെ പോലീസ് അയ്യപ്പന്മാർ ഇവരെ പിടിച്ച് കയറ്റുകയും ചെയ്യണം. അപ്പോൾ അത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല അനുഭവ സമ്പത്തുള്ളവർക്കേ അത് പറ്റുകയുള്ളൂ. രണ്ട്, പോലീസിൻ്റെ കോർഡിനേഷൻ വളരെ പ്രധാനമാണ്. അവിടെയാണ് മുമ്പ് ജയകുമാർ സാർ ഇരുന്നപ്പോൾ, ജയകുമാർ IAS ഇരുന്നപ്പോൾ 22 വകുപ്പുകൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ശബരിമല നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. വളരെ എഫിഷ്യൻ്റായ സീനിയർ ഓഫീസേഴ്സിനെ നിയമിക്കുമ്പോൾ അത് ഭയങ്കരമായി ഗുണം ചെയ്യും. അതിലേക്ക് അവർ വന്നെത്തും എന്ന് പ്രതീക്ഷിക്കും. നവകേരള സദസ്സ് ഒരു രാഷ്ട്രീയ പരിപാടിയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ്. ഒരർത്ഥത്തിൽ CPMൻ്റെ പ്രചാരണത്തിനും 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ള ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരിക്കലും തെറ്റെന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസിനും സമാനമായ യാത്രകളുണ്ട്, BJPക്കുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുമായ യാത്രകളുണ്ട്. പകരം ശബരിമലയിൽ കുറേ കൂടെ ശ്രദ്ധ വേണം. ഇത് രണ്ടും രണ്ട് ഡയമെൻഷനാണ്. ഒന്ന് കാരണം ഒന്നില്ലാതാകരുത്. നവകേരള യാത്രയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. പക്ഷേ ശബരിമലയെ മറക്കരുത് എന്നുള്ളതാണ് ഭക്തൻ എന്ന നിലയിൽ അഭിപ്രായം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് കാണുന്നവർ, ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം. മണിക്കൂർ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും വെള്ളം കുടിക്കാതെ, പലപ്പോഴും ആഹാരം കഴിക്കാതെ, ശൗചാലയങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയാതെ എത്ര നേരം ഈ കുട്ടികളടക്കം ബുദ്ധിമുട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരു ഹ്യൂമാനിറ്റേറിയൻ, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വളരെ വിഷമകരമായ കാര്യമാണ്. അവിടെയാണ് പരമാവധി എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ, വെള്ളമടക്കം ലഭിക്കാനുള്ള സാധ്യതകൾ. ഞാനിപ്പം തിരുപ്പതിയിൽ പലതവണ പോയിട്ടുള്ള വ്യക്തിയാണ്. തിരുപ്പതി പോയിരുന്നു, ആസാമിലെ കാമാഖ്യയിൽ പോയിരുന്നു, നമ്മുടെ ഉത്തരാഖണ്ഡിലെ ബദരീനാഥിലടക്കം പോയി, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകാൻ അവർക്ക് കഴിയാറു. തിരുപ്പതിയിൽ ചിലപ്പോഴെങ്കിലും പാലും ബ്രെഡും ഒക്കെ തരാറുണ്ട്. വഴി മുഴുവൻ TV ഉണ്ട്. അതായത് തിരുപ്പതി ബാലാജി വെങ്കടേശ്വരൻ്റെ ജീവിതത്തിൻ്റെ കഥകളും അപദാനങ്ങളും മഹത്വമൊക്കെ അറിയാൻ TVയിൽ ഇങ്ങനെ വെങ്കടേശ്വര ചരിതം ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. താഴെ മുതൽ മേളിൽ വരെ TV വെക്കാനും, കാര്യം ഈ ക്യൂ നിൽക്കേണ്ടി വരും. എത്രയൊക്കെയാണെങ്കിലും കുറച്ച് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. ആ ക്യൂവിൽ നിൽക്കുന്ന സമയം ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ആത്മീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാനും കാര്യങ്ങൾ അറിയാനുമൊക്കെ അവർക്ക് കഴിയണം. അതോടൊപ്പം ഈ എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വെക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പലപ്പോഴും ശബരിമലയുടെ വികസനത്തിന് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എതിർപ്പാണ് ഈ വികസനം പലപ്പോഴും നടക്കാതെ പോകുന്നത്. വനം വകുപ്പുകാർ പറയുന്നതിലും കാര്യമുണ്ട്. അതായത് അയ്യപ്പൻ മനുഷ്യരുടെ മാത്രമല്ല, കാനന ദേവൻ കൂടെയാണ്, അല്ലെങ്കിൽ കാടിൻ്റെ ദൈവം കൂടെയാണ്. അതുകൊണ്ട് ആ കാനനത്തെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വനം വകുപ്പിൻ്റെ ആ നിലപാട് തെറ്റാന്ന് പറയാനും കഴിയില്ല. പക്ഷേ നമുക്കൊരു സമവായം കണ്ടെത്തണം, സമന്വയം കണ്ടെത്തണം. വനം വകുപ്പും ദേവസ്വം ബോർഡും പോലീസുകാരും ഗവൺമെൻറ്റും എല്ലാം കൂടെ ഒരു സമവായത്തിലെത്തി വനം നശിപ്പിക്കാതെ, പരിസ്ഥിതിയെ നശിപ്പിക്കാതെ, ക്യാരിയിങ് കപ്പാസിറ്റി എക്സീഡ് ആവാതെ, എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ, വെള്ളം, അതേപോലെ അത്യാവശ്യം ആഹാരങ്ങൾ, ഇതെല്ലാം അവിടെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം. അതുപോലെ പല ഹിന്ദു സംഘടനകളും അവരെ അവിടെ നിന്ന് മാറ്റി, അല്ലെങ്കിൽ പുറത്താക്കി, അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന പരാതികൾ മാധ്യമങ്ങളിലൂടെ മറ്റും കണ്ടു. ചില ആൾക്കാർ പറയുകയും ചെയ്തു. കഴിയുന്നത്ര വിശ്വാസ സംഘടനകളെ വിശ്വാസത്തിലെടുക്കണം. നമുക്ക് അയ്യപ്പ സേവാ സംഘമുണ്ട്, ദശാബ്ദങ്ങളായി നിൽക്കുന്നതാണ് അയ്യപ്പ സേവാ സംഘം. RSSനോട് ചായ്വുള്ള അയ്യപ്പ സേവാ സമാജമുണ്ട്. അതോടൊപ്പം ബാക്കി പ്രസ്ഥാനങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന അയ്യപ്പ സേവാ സമാജങ്ങളുണ്ട്. അയ്യപ്പ ധർമ്മസേനയുണ്ട്.
അല്ലെങ്കിൽ വ്യത്യസ്ത സംഘടനകളുണ്ട്. അപ്പം ഇവരെ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയിയുടെ വോളണ്ടിയേഴ്സ് ഒരുപാട് നല്ല സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് അവരുടെയും ഊർജം കൂടി അവരുടെയും സമയവും ഊർജം കൂടി പരമാവധി ഉപയോഗിച്ച് ഇത് കുറേ കൂടെ സുഗമമാക്കാൻ ക്വാളിറ്റി ഓഫ് പിൽഗ്രിമേജ് അല്ലെങ്കിൽ പിൽഗ്രിമേജിൻ്റെ തീർത്ഥാടനത്തിൻ്റെ ക്വാളിറ്റി, ക്വാളിറ്റി ഓഫ് ദി ഡിവോഷണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ അനുഭവത്തിൻ്റെ, ഭക്തിയുടെ അനുഭവത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ള കാര്യം, ആ ഗുണം കൂട്ടുക, അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. പലപ്പോഴും തന്ത്രിമാർക്കും മേശാന്തിമാർക്കും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ സജഷൻ പോലും കൊടുക്കാൻ സമയം ഉണ്ടാകില്ല. 20 മണിക്കൂറോളം പലപ്പോഴും നട തുറന്നു വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ പൂർണ്ണമായും അയ്യപ്പനിൽ വ്യാപൃതരാണ്. അയ്യപ്പന് പൂജ ചെയ്യുകയും ബിംബാരാധനയും ബിംബശുദ്ധിയും കളഭാഭിഷേകവും ഒക്കെയാണ് അവർ പോകുന്നത്. അപ്പം ദേവസ്വം ബോർഡാണ് യഥാർത്ഥത്തിൽ ഒരു ഗുരുസ്വാമിയുടെ റോൾ ഏറ്റെടുക്കേണ്ടത്. അതായത് ഇത്രയും ഗുരുസ്വാമിമാർ വരുന്നത് എൻ്റെ തലതൊട്ടപ്പനായ ഗുരുസ്വാമിയാണ് ദേവസ്വം ബോർഡ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഗുരുസ്വാമിയുടെ റോൾ എടുത്ത് എല്ലാവരെയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും അവിടെ സാധനങ്ങൾ വെക്കാനും ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാനും ഒക്കെ ദേവസ്വം ബോർഡിന് കഴിയണം. അതോടൊപ്പം 18-ാം പടിക്ക് കയറുന്നത്, ദർശനം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള ഫെസിലിറ്റി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അമ്പലങ്ങളും പള്ളികളും ഒക്കെ പലപ്പോഴും ഒരു രാഷ്ട്രീയ ഡിബേറ്റിൻ്റെ ഭാഗമായി വരാറുണ്ട്. എന്നാലും അതൊരു കോർ രാഷ്ട്രീയ വിഷയമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ നല്ല ഭക്തർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, ബി ജെ പിയിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ മുമ്പിലൊന്നൊരു മാളികപ്പുറം മേൽശാന്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പർ വരെയായിരുന്നു. അപ്പം വിശ്വാസം വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയം ഒരു പക്ഷേ ഭൗതിക തലങ്ങളിൽ സമൂഹത്തോട് നമ്മുടെ ഇടപെടൽ നിർവചിക്കുന്ന കാര്യമാണ്. എന്നാൽ ഭക്തി തനിക്കും ദൈവത്തിനും അല്ലെങ്കിൽ തനിക്കും പരമചൈതന്യത്തിനും ഇടയിലുള്ള ഒരു ബന്ധവും നമ്മുടെ ആത്മീയമായ യാത്രയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ചില വിമർശനങ്ങളും മറ്റും അവിടെയും ഇവിടെയും കൂടെ വരാൻ സാധ്യതയുണ്ട്. ചിലതൊക്കെ ഇടകലർന്നതാണ്, അതിനെ കുറ്റം പറയാൻ കഴിയില്ല. ചിലതിനൊക്കെ ഒരു ഗ്രേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത്തരം വിമർശനങ്ങൾ വരാം, വരാതിരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ ചിലർക്ക് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കാം, കുറേയൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ വരാം. പക്ഷേ അതിനപ്പുറം ശബരിമലയുടെ പൊതു നന്മയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ പ്രൈഡാണ് ശബരിമല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമല തമിഴ്നാടിന് വല്ലതും ആണ് കിട്ടിയിരുന്നതെങ്കിൽ അവരെന്ത് നല്ല രീതിയിൽ ഇത് നടത്തുമായിരുന്നു. തമിഴ്നാട് നിരീശ്വരവാദികൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്, പക്ഷേ അവരുടെ അമ്പലങ്ങൾ പലപ്പോഴും വളരെ നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ ശബരിമല തമിഴ്നാടിനോ ആന്ധ്രയ്ക്കോ കർണാടകത്തിനോ ഒക്കെ ലഭിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, ഏതാനും കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് ശബരിമല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഡിവിഷനും മറ്റും ശബരിമല തമിഴ്നാടിനാണ് കിട്ടിയിരുന്നെങ്കിൽ അതിനെ കണ്ണിലെ കൃഷ്ണപണി പോലെ നോക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ നോക്കാൻ നമുക്കാകണം. കാര്യം നമ്മുടെ നാട്ടിൽ ജനിച്ച ഏറ്റവും വലിയ അവതാര പുരുഷനായ ഭഗവത് രൂപനായ പരബ്രഹ്മ സാന്നിധ്യമായ പരബ്രഹ്മ ചൈതന്യമായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമായ അയ്യപ്പൻ, ധർമ്മശാസ്താവും അയ്യപ്പനും കുടികൊള്ളുന്നതാണ് ശബരിമല. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിൽ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയമോ എലക്ഷൻ പൊളിറ്റിക്സോ കലർത്തരുത്. അതൊരു സ്പിരിച്വൽ വിഷയമാണ്, ആ ആത്മീയ വിഷയത്തിൽ തന്നെ നിലനിർത്തണമെന്നുള്ളതാണ് അഭ്യർത്ഥന.